ഇന്ത്യക്ക് പഴയകാലം മുതലേ ഇസ്ലാമുമായി ബന്ധമുണ്ട്. അതല്ലേ പറഞ്ഞത്? നമ്മളും ഈ സ്വലാത്ത് നടത്തുമ്പോൾ നമുക്ക് മുമ്പും ഈ ദുനിയാവിൻ്റെ സസ്യങ്ങൾ പോലും ചെടികൾ പോലും പുൽക്കൊടികൾ പോലും ഏറ്റെടുത്ത മഹാത്ഭുതമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത്. സ്വലാത്ത് മജ്‌ലിസ് കൊണ്ട് നമുക്ക് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മതക്കാർക്കും, ഏത് വിശ്വാസിക്കും, അതിനെ സ്നേഹിക്കുന്നവർക്ക്, സഹായിക്കുന്നവർക്ക് ദുന്യവിയായ എല്ലാ നേട്ടങ്ങളും സ്വലാത്ത് കൊണ്ട് കിട്ടും. മുഹ്റവിയായ നേട്ടം മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മനസ്സിലാക്കി ഭാഗ്യം തരട്ടെ. അങ്ങനെയാണല്ലോ, ഒരാള് സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ 100 എണ്ണം ചൊല്ലിയാൽ അവൻ്റെ 100 ആവശ്യം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. 30 എണ്ണം ദുനിയാവിലും 70 എണ്ണം ആഖിറത്തിലും. അപ്പം പിന്നെ ഞാൻ ഇനി പറയണ്ടല്ലോ, ഈ 30 എണ്ണം ദുനിയാവിലുണ്ടെങ്കിൽ സ്വലാത്തിനെ സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും ആട് കൊടുക്കുന്നവർക്കും അരി കൊടുക്കുന്നവർക്കും ഒക്കെ അത് കിട്ടും. അല്ലാഹു മനസ്സിലാക്കി ഭാഗ്യം തരട്ടെ. അപ്പോൾ ഈ സ്വലാത്ത് ഇന്നും ഇന്നലെയുമല്ല, ഇതിനെ ഉദ്ധരിച്ചു കൊണ്ട് മഹാന്മാരെ പറയുന്നത് കാണാം. നമ്മളൊക്കെ പഠിച്ചു വെച്ചല്ലോ, എന്താ നമ്മളൊക്കെ നമ്മുടെ ആരെങ്കിലും ബന്ധപ്പെട്ടവരെ മരിച്ച ഒരാളെ കബറിലേക്ക് കൊണ്ടുവച്ചാൽ അതിൻ്റെ അടുത്ത് നമ്മളൊരു ചെടി ഓടിച്ചു പോകുന്നു. ഈ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ട്. അപ്പുറത്തിരിക്കണ ഉപ്പുപാര കബറിൻ്റെ ചെടിയാണോ? അല്ല, ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പോകുന്നതാണ് കേട്ടോ. തൊട്ടടുത്തിരിക്കണ ഉപ്പുപാര കബറിൽ കുറച്ച് ആ ഉപ്പുപ്പ ചവിട്ടി കൂട്ടും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അതിനു വേണ്ടി നിൽക്കരുത്. അവരെ നമ്മൾ അപഹരിക്കാതെ കണ്ട് നമ്മളെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് പോകുന്നതാണ്. അല്ലാഹു അതിനെ ഭാഗ്യം തരട്ടെ. അത് കിടന്നാൽ ആരംഭം എന്തിനാ ചെയ്യുന്നേ? ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറയും, അതിൻ്റെ പച്ച അള്ളാഹു റസൂൽ യാത്ര പോകുമ്പോഴാണല്ലോ ഒരു ഈത്തപ്പനയുടെ മടലെടുത്തുകൊണ്ട് ഖബറിലേക്ക് ഊന്നുമ്പോൾ സുഹാബത്ത് ചുറ്റും നബിയെ, എന്തിനാ? അതിൻ്റെ പച്ച കരയുന്നത് വരെ അത് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലും. ആ തസ്ബീഹിൻ്റെ കൂലി ഖബറാളിക്ക് ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ ജിന്ന മുത്ത് ഹബീബിനോട് പറയുന്നത്, യാ റസൂലുള്ളാഹ, ആ ചെടിയുടെ താഴെ കരിഞ്ഞുണങ്ങി വീണ് കിടക്കുന്ന നുരമ്പിച്ചു പോയ ഇലകളോ, ആ ചെടി നിൽക്കുന്നതിന് ചുറ്റുഭാഗമുള്ള മണ്ടരികളോ എല്ലാം ഒരേ സ്വരത്തിൽ താളം പിടിച്ചുകൊണ്ട് സയ്യിദുനാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കതാ സ്വലാത്ത് ചൊല്ലുകയാണ്. നമ്മുടെ പരിശുദ്ധമായ അരുവാപുലത്തിൻ്റെ സമാപനത്തിൻ്റെ വേദിയിലോ ഇന്ന് ഇൻഷാ അല്ലാ ഒരു അത്ഭുതമാണ് സ്വലാത്തിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാ. ബഹുമാനപ്പെട്ട നൗഷാദ് ഉസ്താദ് പറഞ്ഞതുപോലെ ഈ നാടിന് ഞാനൊരു സമ്മാനമായി ഇന്നൊരു സ്വലാത്ത് വരികയാണ്. അതിൻ്റെ ഇജാസത്ത് പാരമ്പര്യത്തിൻ്റെ അത്ഭുതമാണ് സ്വലാത്ത് ഞാൻ തരിക. കഴിഞ്ഞ ദിവസവും ഞാൻ ചാന്നാരുകോണത്ത് ആ സ്വലാത്തിൻ്റെ വാർഷികത്തിൽ പങ്കെടുത്തതാണ്. അതിന് മുമ്പ് ഇതുപോലെ ഞാൻ തന്നെ ഇവിടെ ഞാൻ നക്രാങ്കോണത്ത് പങ്കെടുത്തു. അത്ഭുതങ്ങളുടെ കലവറയാണ് അവിടെ മടക്കുന്നത്. പാരമ്പര്യത്തിൻ്റെ ഇജാസത്തോടെ സ്വലാത്ത് ഞാൻ തങ്ങ് മടങ്ങുമ്പോൾ അടുത്ത വർഷം ഇൻഷാ അല്ലാ അരുവാപുലത്തിൻ്റെ സുന്ദരമാണ് മജ്‌ലിസ് വരുമ്പോൾ അല്ലാ പടച്ചവരെ അത്ഭുതങ്ങൾ നൽകണേ, അല്ലാ ആവശ്യങ്ങൾ നിറവേറ്റണേ, അല്ലാ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ നീ നൽകണേ, അല്ലാ കടം കൊണ്ട് വലഞ്ഞവരുണ്ടെങ്കിൽ നൽകണേ, അല്ലാ സമ്പത്തില്ലാതെ മക്കളുടെ കല്യാണമാണ് എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് സങ്കടത്തോടെ വന്നപ്പോൾ കൈപിടിച്ചവരുണ്ട്. എൻ്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്. അല്ലാ പടച്ചവനെ, ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇവർക്ക് നീ മഹാത്ഭുതങ്ങൾ ജീവിതത്തിൽ കാട്ടിക്കൊടുക്കണേ. അല്ലാ ബറക്കത്തെ സയ്യിദിനാഹി അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. സ്വലാത്ത് മഹാത്ഭുതമാണ്. അത് സ്വായത്തമാക്കുന്നിടത്തും അതിനെ ആദരിക്കുന്നിടത്തും അതിനെ നമ്മൾ മനസ്സായി എത്രത്തോളം തക്കവയോടെ ഏറ്റെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ പ്രതിഫലം അല്ലേ. പക്ഷെ നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സ്വലാത്തിൽ നിന്ന് എന്തിനു വേണ്ടിയാ? ആ 4444 നാല് സ്വലാത്തൊക്കെ ഉമ്മമാരെപ്പോഴും ചെല്ലുന്ന ഉമ്മമാരാ, എന്തിനു വേണ്ടിയാ? ഭർത്താവിൻ്റെ ശമ്പളം കൂടാൻ, ആ മക്കളെ രോഗം മാറാൻ, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ പരിഹാരമാ, ഇതൊക്കെ വേണം. പക്ഷേ അതിനും അപ്പുറം നമ്മൾ സ്വലാത്ത് കൊണ്ട് നേടാൻ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും വലിയ നേട്ടം ഈമാനികമായ നേട്ടം.
കടന്നു വരികയാ പരിശുദ്ധമായ റബീഅല്ലേ, മുത്തുനബിയുടെ സുന്ദരമായ റബീഅ കടന്നു വരികയാണ്. നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി എത്ര നാള് പിറന്നാൾ നടത്തിയിട്ടുണ്ട് അല്ലേ? മുട്ടായി വാങ്ങിച്ച് സ്കൂളിൽ കൊണ്ട് കൊടുക്കും, കൊടുക്കൂലേ? കൊടുക്കൂലേ? കൊടുക്കും. അവർക്ക് വേണ്ടി ചിലപ്പോൾ ആടിന് അറുത്ത് കൊടുത്തവരുണ്ട് അല്ലേ? വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ചവരുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ പറയാൻ പേരിന് പ്രവാചക പ്രേമികളാ, സ്വലാത്തുള്ളവരാ അല്ലേ? ഒരുപാട് സ്വലാത്ത് ഇല്ലെന്നവരാണ്. മുത്തുനബിയെ കുറിച്ച് ആരെങ്കിലും നിന്ദിച്ചാൽ രക്തം തിളയ്ക്കുന്നവരാ, വേണ്ടാന്നല്ല. പക്ഷേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനം വരുമ്പോ ലോകത്തിന്റെ ഏറ്റവും മഹാത്ഭുതമാണ് ദിവസമാണ്. ലൈലത്തുൽ ഖദറിനാണോ മുത്തുനബിയുടെ ജന്മദിനത്തിനാണോ ശ്രേഷ്ഠതയെന്ന് ഇമാം കസ്തല്ലാനി തങ്ങളടക്കം തഫ്സീറുകളിൽ ചർച്ചയാണ്. അങ്ങനെ ചർച്ച വരെ മടക്കുന്നതായ സുന്ദരമായ നബിദിനം വരുമ്പോ ഇന്ന് വരെ മുസ്ലിമായ നിനക്ക് മോനെ മോളെ ഒരു നബിദിന സമ്മാനം ഒന്ന് കൊടുക്കാൻ കഴിയാത്തതെന്താ? എന്താ നീ ചിന്തിച്ചില്ല? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇൻഷാല്ലാ ഈ റബീഉ വരുമ്പോ നമുക്ക് സുന്ദരമായ ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കണം. തയ്യാറല്ലേ? ഇൻഷാല്ലാ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്താ നമ്മുടെ പിറന്നാൾ സമ്മാനം? ഈ നിമിഷം മുതൽ നമ്മൾ തീരുമാനിക്കണം, ഈ നിമിഷം മുതൽ തീരുമാനിക്കണം. നമ്മൾ മടക്കും, ഓടും, വണ്ടി ഓടിക്കും, ഡ്രൈവ് ചെയ്യും, അപ്പോഴൊക്കെ നല്ല സുന്ദരമായ സിനിമാ പാട്ടോ അല്ലാത്ത പാട്ടോ ഇനി അതെല്ലാം ഉസ്താവന്മാരെ പ്രസംഗങ്ങളോ ഒക്കെ കേൾക്കും. ഈ നിമിഷം മുതൽ ഞാൻ എല്ലാം മാറ്റി വെക്കുക. ഉസ്താവന്മാരെ പ്രസംഗം കേൾക്കണ്ട, തങ്ങളെ പ്രസംഗം കേൾക്കണ്ട, ഒക്കെ മാറ്റി വെക്കുക. കേട്ടോ? കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ. കേൾക്കണ്ടെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, എല്ലാം കേൾക്കാം. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് മുത്തുനബിക്ക് ഒരു പിറന്നാൾ സമ്മാനം ഡ്രൈവ് ചെയ്യുമ്പോഴെന്തേ സ്വലാത്ത് എന്ന് പറയുന്നൊരു പാട്ട് ആനന്ദമാക്കി നമുക്ക് ചെയ്തുകൂടാ? എന്തേ എൻ്റെ പൊന്നുമ്മ പാതിരാവിലെ കിടന്നുറങ്ങുമ്പോ എന്തെല്ലാം വിഷമം വരുമ്പോ യാ റസൂലല്ലാഹ ഒരു പത്ത് സ്വലാത്തുകളിലെ മുത്തുനബിക്ക് വേണ്ടി ഹദിയാക്കിയിട്ട് അല്ലോ എൻ്റെ ഭർത്താവിനെ നേട്ടം വരണേ എന്ന് ദുആ ചെയ്യുമ്പോ എന്തേ പൊന്നും ആ നീയൊന്ന് അരയ്ക്കുന്ന സമയത്ത്, ആട്ടുന്ന സമയത്ത്, കറി വെക്കുന്ന സമയത്തോ അവിടെ പുലമ്പിക്കൊണ്ടിരിക്കാതെ എന്തേ ഒരു പത്ത് സ്വലാത്തൊരു പാട്ട് പോലെ പാടിയാൽ ഉറക്കയൊന്നു ചൊല്ലിയേ സുല്ലല്ലാഹു എല്ലാ മുഹമ്മദ് സുല്ലല്ലാഹു അലൈഹി വസല്ലം സുല്ലല്ലാഹു അലാ മുഹമ്മദ് സുല്ലല്ലാഹു അലൈഹി വസല്ലം സുല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് തീരുമാനിച്ചൂടെ? ഇൻഷാല്ലാ അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിന് തുടക്കം വന്നോണം. ഈ സ്വലാത്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇൻഷാല്ലാ വീട്ടിൽ പോയി എത്തുന്നത് വരെ കിടക്കയിലും സ്വലാത്ത് ചൊല്ലി ഞാൻ നടക്കും, സ്വലാത്ത് ചൊല്ലി ഞാൻ കിടക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. സ്വലാത്തിൻ്റെ പവിത്രത എത്രയാ അല്ലേ? ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്ക് പോലും ഖുർആൻ ഓടാൻ പറ്റില്ല, ഖുർആൻ ഓടാൻ പറ്റില്ല, പക്ഷെ സ്വലാത്ത് ചൊല്ലാം, സ്വലാത്ത് ചൊല്ലാം. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരും, മറക്കട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. സ്വലാത്ത് എന്ന് പറയുന്ന നിസ്സാരമായൊരു ലോകമല്ല, അത് അത്ഭുതങ്ങളുടെ കലവറയാണ്, അത്ഭുതങ്ങളുടെ ലോകമാണ്. മുമ്പ് നമ്മുടെ സജീവിൻ്റെ നാട്ടിലല്ലേ പരിപാടിക്ക് വരുമ്പോൾ സ്വലാത്തിൻ്റെ എന്താ ഞാൻ അത്ഭുതം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് പോലും കാരണക്കാരൻ സ്വലാത്ത. ആ ജിബ്രീലിൻ്റെ പവർ പോലും സ്വലാത്ത അല്ലേ? അവിടെ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അത്ഭുതമാണ് സ്വലാത്ത്. അതിനുശേഷമുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും ആരംഭ റസൂലുള്ളാഹിനെ ആദരിക്കുകയും അവിടുത്തെ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തു. ദുനിയാവിലും ആഖിറത്തിലും സർവ നേട്ടമേ നബിയുനാ റസൂലുള്ളാഹി. ഈ നേട്ടമാണ് നമുക്കും നേടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാതിരാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂലിനെ പിണയിച്ചുകൊണ്ട് കിടന്നിറങ്ങിയ മഹാന്മാർ എത്രയാണ്? മഹാനായ അബുൽ ഖൈറുൽ ഖത്തഈ റളിയല്ലാഹു തആല അനുഗതങ്ങൾ തന്റെ ജീവിതത്തിന്റെ ഓരോ യാത്രകളോ ഓരോ രാത്രികളും ലക്ഷക്കണക്കാട സ്വലാത്തുകൾ ചൊല്ലിയിട്ട് പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അതേ കിടന്ന് നിലവിളിക്കുമായിരുന്നു, യാ റസൂലല്ലാഹ
യാ ഹബീബല്ലാഹ്, നേരിട്ടൊരാൾ മുന്നിൽ നിൽക്കുന്ന ആളെ വിളിക്കുന്നത് പോലെ സ്വപ്നത്തിലേക്ക് കരളിന്റെ കഷ്ടമായ നബിയുനാഹാറസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത് കാണുമ്പോ ഉറക്കിൽ ഇങ്ങനെ അറിയാതെ ഉണർവിൽ പോലും നിലവിളിക്കുമായിരുന്നു, യാ സയ്യിദിയാ റസൂലുള്ളാഹ്. ആ മഹാനുഭാവനായ അബുൽ ഖൈറുൽ ഖുദഈ റളിയല്ലാഹു തആല അനുഗതങ്ങള് ഒരു വേള പരിശുദ്ധമായ മദീനത്തിന്റെ ചാരത്തെത്തുമ്പോ, ആ മദീനത്തിന്റെ ചാരത്തെത്തുമ്പോ മൂന്ന് ദിവസം ആ മദീനത്ത് താമസിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കാണാ അവിടത്തേക്ക് കടിയുന്നില്ല. ഇന്ന് നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോ നമ്മുടെ മനസ്സിനകത്ത് മുത്തുനബി എന്ന കൊട്ടാരമായി അത് മനസ്സിനകത്തേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ചില തിരക്കുള്ള സമയം വരുമ്പോ ജീവിതത്തിന്റെ ആർത്തിയോട് കൊതിച്ചു കൊതിച്ച് കാത്തിരുന്ന അവസാനം കിട്ടുന്നൊരവസരത്തിൽ പരിശുദ്ധരായ മുത്തിന്റെ ജാരത്തിറവുലയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു പക്ഷേ അത് തിരക്കിന്റെ സമയമായി പോയാ ഒരു നിമിഷം പോലും അവിടെ നിർത്താതെ മുത്തവ്വമാരവിടെ നിന്ന് പറഞ്ഞുവിടുമ്പോ അറിയാണ്ട് ഹൃദയം കൊണ്ട് ശപിച്ചു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. ഉമ്മമാരോട് പ്രത്യേകം പറയട്ടെ, ആ നിമിഷം നമ്മുടെ മനസ്സ് വല്ലാതെ നീറിപ്പോകും, ചിങ്ങനെ ആവരുത്, ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ മഹാനായ അബുൽ ഖൈറുൽ ഖുദഈ റളിയല്ലാഹു തആല അനുഗതങ്ങളുടെ മനസ്സിനകത്തേക്കും ഒരു ചിന്താഭാരം വരുമ്പോ മൂന്ന് ദിവസം അവിടെ നിന്ന് കാത്തിരുന്നിട്ടും മുത്തുനബിയെ കാണാൻ കഴിയാതെ ആ പരിശുദ്ധമാണ് റൗളയുടെ മുന്നിലൊന്നും മതിവരി പോലും ഇരുന്ന് ഇടം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇന്നിന്റെ രാത്രി അവിടുത്തെ അവിടുത്തെ അതിഥിയാണ് അവിടുത്തെ അതിഥിയാണ് നബിയേ എന്ന് പറഞ്ഞ് അവിടെ കിടന്നൊന്ന് മയങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് തൻ്റെ ഉറക്കിലതാ ഒരു വിളിയാളം കേൾക്കയാട് ഒരു വിളിയാളം കേൾക്കുകയാട് ഹദാ റസൂലുള്ളാഹ് ഇതാ അള്ളാഹുവിൻ്റെ റസൂൽ കടന്നു വരുന്നുണ്ട് അവടിയൊന്നൊഴിഞ്ഞു കൊടുക്കണേ ഞാനൊന്ന് നോക്കുമ്പോളത് മറ്റാരുമല്ല മഹാനായ മുത്തുനബിയുടെ പ്രിയതോടനായ അലിയു തങ്ങളാട് അലിയാരു തങ്ങള് മുമ്പേ കടന്നു വരുന്നുണ്ട് വടിയൊടിച്ച് മക്ക കടന്നു വരുന്നുണ്ട് മുത്തുനബി കടന്നു വരൂ എന്ന് പറയാ ലോകത്തിൻ്റെ നായകനാ കടന്നു വരുന്നത് അവിടെ നിന്ന് വരുമ്പോ ഒരാള് പോലും വടിയിൽ നിന്ന് കുരുത്തക്കേട് കിട്ടാ കാരണമായി കൂടാ അതിനു വേണ്ടി വടിയൊടിയാനും ജനങ്ങളെ ബോധവാനാക്കാൻ അലിയാറ് തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാ അബുൽ ഖൈറുൽ ഖുദഈ റളിയല്ലാഹു തആല അൻകുതങ്ങൾ പറയുകയാണ് അങ്ങനെ അലിയാറ് തങ്ങൾ വിളിച്ചു പറഞ്ഞു എൻ്റെ മനസ്സ് വല്ലാതെ ആനന്ദിച്ചു ഞാനങ്ങ് ചാടിയിടുന്നേറ്റു മുത്തു ഹബീബ് എവിടേ മുത്തു ഹബീബ് എവിടേ എൻ്റെ മനസ്സിൻ്റെ വേദന അവിടെ നിറഞ്ഞോ അള്ളാഹുവിൻ്റെ റസൂൽ വരുന്നുണ്ട് എന്ന വാർത്ത എറിഞ്ഞു ഞാനതാ ചാടിയിടുന്നേറ്റുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം നേരെയാകെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുമ്പോ എന്തെന്നില്ലാത്തൊരു പ്രകാശഗോളം അങ്ങനെ കടന്നു വരികയാണ് ആ മുഖമൊന്ന് കാണാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്തോ ഒരു അലങ്കാരമാണ് എന്തോ ഒരു സൗന്ദര്യമാണ് മഹാനായ അംറുൽ ആസീ റളിയല്ലാഹു തആല അൻഹു വന്ന സ്വഹാബിയോട് ചോദിച്ചല്ലോ മുത്തുനബിയുടെ കൂടെ എത്ര കാലമാ കഴിഞ്ഞത് എത്രയോ കൊല്ലം ഞാൻ മുത്തുനബിയുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്വഹാബി അംറുൽ വഹാബിയായ അംറുൽ ആസിയോട് ഒരു താബിഇന്റെ ചോദ്യമാണ് മുത്തുനബിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എത്രയാ എത്രയാ എന്നറിയില്ല അള്ളാഹുവിൻ്റെ റസൂളിനോട് കൂടെ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന അംറുൽ ആസീ റളിയല്ലാഹു തആല അനുഗതങ്ങളോട് ചോദിക്കയാ അള്ളാഹുവിൻ്റെ റസൂളിനെ തൊട്ടിട്ടുണ്ടോ ഞാൻ തൊട്ടിട്ടുണ്ട് ചോദ്യം എന്നാ അംറുൽ ആസീ
റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കുകയാണ്, ആ മുത്തിന്റെ സൗന്ദര്യമൊന്ന് എനിക്കൊന്ന് പറഞ്ഞു വരുമോ? അംബ്രമിൽ ആസിയങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ണിനീര് ചാലിട്ടൊരച്ചുകൊണ്ട് മുത്തുനബിയെ ഓർത്തുകൊണ്ട് പറയുകയാ, പൊന്നുമോനെ, എത്രയോ കൊല്ലക്കാലം മുത്തുകബീബിന്റെ സന്തത സഹചാരിയായി രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ നടന്നവനാണ് ഞാൻ. അവിടുത്തെ മുഖം എത്രയോ തവണ കണ്ടിട്ടുള്ളവനാ, ആ മുഖത്തേക്ക് എത്രയോ നോക്കിയിരുന്നിട്ടുള്ളവനാ. പക്ഷേ ഇത്ര കൊല്ലമായിട്ട് പോലും ആ മുഖത്തിൻ്റെ സൗന്ദര്യമൊന്ന് പറയാൻ പറഞ്ഞ എനിക്കതിന് കടിയുള്ള മോനെ. എത്രയോ കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലോ അവിടത്തേതായ മുഖത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് ആ സൗന്ദര്യമൊന്ന് കണ്ടു തീർക്ക, ആ സൗന്ദര്യമൊന്ന് കണ്ട് ആസ്വദിച്ചു തീർക്ക, എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത്ഭുതമേ നബി മുഹമ്മദ് മുസ്തഫ, സ്വഹാബത്തിൻ്റെ ആനന്ദം അവിടെയാണ്. അള്ളാഹുവിൻ്റെ റസൂളിനെ എത്ര കൊല്ലം കണ്ടാലും എത്ര പ്രാവശ്യം കണ്ടാലും വീണ്ടും ആദ്യം കാണുന്നത് പോലെ ഒരു തോന്നലാണ്. എന്തോ ഒരു പ്രകാശമാ, എന്തോ ഒരു സൗന്ദര്യമാണ്. അല്ലല്ലോ, എവിടെ പോയാലും എവിടെ പ്രസംഗിച്ചാലും എവിടെ ദുആ ചെയ്താലും അല്ലാഹുവേ ഞങ്ങളുടെ കൊതിയാ മുത്തിനെയൊന്ന് കാണാനാണല്ലോ. അല്ലാ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അല്ലോ ഹബീബ് തോഹ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെ മതിവരിവോളം കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലോ, മരിപ്പിക്കല്ലേ തമ്പുരാനെ. മഹാനായ അബുൽ ഖൈറുൽ അഖ്ദഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാ, ഞാനിങ്ങനെ നോക്കി മുത്തുനബിയെ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് കഴിയുന്നില്ല. എന്തോരു പ്രകാശമാണ്, എന്തോരാനന്ദമാ, ആ മുഖത്ത് നോക്കുമ്പോൾ എന്തൊരാനന്ദമാണ്. ഒരു മനുഷ്യൻ്റെ നാവിന്, ഒരു മനുഷ്യൻ്റെ സാഹിത്യ സൃഷ്ടിക്ക് ഒരിക്കലും വർണ്ണിക്കാനാകാത്ത അലങ്കാരമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രകാശം എൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ഞാൻ ചാടി അങ്ങട് നീറ്റു, സുബ്ഹാനല്ലാ, ഞാനിങ്ങനെ വിറയ്ക്കുന്നുണ്ട്, എൻ്റെ മുന്നിലതാ മുത്തു ഹബീബാ. ഇത്രയും കൊല്ലം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ രാത്രിയും ഞാൻ എൻ്റെ ബെഡിലേക്കൊന്ന് കിടക്കാൻ പോകുമ്പോൾ ഹൃദയത്തിൽ മുത്തുനബിയോട് കൊതിച്ചു വെച്ച കാത്തുവെച്ച സ്നേഹങ്ങളെല്ലാം പുറത്തെടുത്തുകൊണ്ട് ഹൃദയം നിറയെ നൊമ്പരത്തോടെ വേദനയോട് മുത്തു ഹബീബിനെ മദീനയുടെ പച്ചക്കുപ്പയിലേക്ക് എത്രയാ സ്വലാത്ത് ചൊല്ലിയത്, എത്രയോ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ചൊല്ലിയിട്ടോ പാതിരാവിൻ്റെ ഏതോ നിമിഷങ്ങളിൽ എൻ്റെ മുത്തിനെയൊന്ന് കാണാൻ പറ്റോന്ന് കൊതിച്ചിരുന്ന നിമിഷങ്ങൾ ഓർത്തിട്ടോ എൻ്റെ കാല് വിറയ്ക്കുകയാ. ഞാൻ എൻ്റെ മുത്തിൻ്റെ മുന്നിലാണോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഞാനന്ന് ചാടി എഴുന്നേറ്റു, അലിയാരിതങ്ങൾ വിളിച്ച് പറഞ്ഞിങ്ങനെ മുന്നാലെ പോകയാട്, അള്ളാഹുവിൻ്റെ റസൂല് പിന്നാലെ കടന്നു വരുന്നു. അബാബക്കരതങ്ങളുണ്ട് വലത് ഭാഗത്ത്, ഉമ്രതങ്ങൾ ഇടത് ഭാഗത്തുണ്ട്. രണ്ടുപേരും മൂന്ന് പേരും കൂടി ഇങ്ങനെ കടന്നു വരികയാട്, ഞാനങ്ങ് ചാടി എഴുന്നേറ്റു, സുബ്ഹാനല്ലാ. മുത്തിൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഞാൻ എൻ്റെ അധരങ്ങൾ ചേർത്ത് വെച്ചിട്ടു, എൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ഞാനങ്ങ് ചുംബിച്ചു, സുബ്ഹാനല്ലാ. എന്തോരു നർമ്മണമാട്, എന്തോരാനന്ദമാട്, എന്തോരനുരാഗമാട്, മനസ്സിനെ പറഞ്ഞറിയിക്കാ കടയാത്ത പ്രേമമാട്, എന്തോ സ്വർഗത്തിൽ ആയാ പോൽ. ഈ അബുൽ ഖൈറിന് മുത്തുനബിയെ കണ്ട സന്തോഷമില്ല, അത്ര ആനന്ദത്തോടെ ഞാനങ്ങ് സ്വർഗത്തിൽ സ്വപ്നത്തിൽ ചാടി അങ്ങട് നീക്കുകയാട്. നോക്കുമ്പോ മുത്തിൻ്റെ റൗളയുടെ ചാര ഞാൻ നിൽക്കുന്നു, സുബ്ഹാനല്ലാ. നേരെ റൗളയുടെ മുന്നിലോട്ടൊന്ന് വന്നു,
ഒരുപാട് സ്വലാത്തുകൾ അങ്ങ് ചൊല്ലി മുത്തിന് വേണ്ടി സമർപ്പിച്ചങ്ങ് ദുആ ചെയ്തോ. എന്റെ ചുണ്ടിലൂടെ എന്തെന്നില്ലാത്തൊരു പരിമളമാട് സഹിക്കാൻ കഴിയാത്ത ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു നർമ്മണമാണ് എൻ്റെ ചുണ്ടില്. മാസങ്ങളോളം അത് ചുണ്ടിലുണ്ടായിരുന്നു വന്ന മഹാൻ പറയാട് അല്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലോ ഓ മുത്തിനെയൊന്ന് കാണാതെ ഞങ്ങളുടെ റൂഹ് നീ എടുക്കല്ലേ അല്ലാഹു. സമ്മാനം അല്ലാഹുവിന്റെ റസൂൽ കാണുന്ന സമ്മാനമാക്കട്ടെ. ലോകത്ത് എവിടെ ആര് സ്വലാത്ത് ചൊല്ലിയാലും ഒരു ഹദീസിൽ കാണാലോ മുത്തനബി പറയാ എന്റെ റൗളയുടെ ചാരത്തൊരു മലക്കിനെ അല്ലാഹു സദാ നിർത്തിക്കും, സദാ നിൽക്കും. ആ മലക്കിന്റെ കയ്യിൽ ലോകത്തുള്ള സർവ്വ ആളുകളുടെയും പേരുള്ള ഒരു രജിസ്റ്റർ ബുക്ക് ഉണ്ടെന്ന. ഈ അരുവാപുലത്തിന്റെ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ ആ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയും, യാ ഹബീബല്ലാ ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഇന്നയാളെ മകൾ ഇന്നയാള് ഇതാ ഒരു സ്വലാത്ത് ചൊല്ലി നബിയേ എന്നിങ്ങനെ മുത്തുനബിയെ പേരും വാപ്പാന്റെ പേരും എടുത്തു പറഞ്ഞുകൊണ്ട് അറിയിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. നമ്മുടെ സ്വലാത്തൊക്കെ ഇപ്പൊ മുത്തുനബി അറിയാ കാണുക ഇല്ലേ ഇല്ലേ, അത് വിശ്വാസത്തിന്റെ ഭാഗമാ ആണോ അല്ലേ എന്നുള്ള സംശയത്തിന്റെ ഭാഗം അല്ലത്. മുത്തുനബി അറിയും ഇല്ലേ. അള്ളാഹു മനസ്സിലാക്കും ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു മനസ്സിലാക്കും ഭാഗ്യം തരട്ടെ.